കെ സുധാകരൻ കെപിസിസി അധ്യക്ഷൻ തീരുമാനം സുധാകരനെ അറിയിച്ച് ഹൈക്കമാൻഡ് വിശദാംശങ്ങളുമായി ജിഷ്ണു ചേരുകയാണ്. ജിഷ്ണു, കെപിസിസി അധ്യക്ഷനായി കെ സുധാകരനെ നിയമിച്ച് ഔദ്യോഗികമായ ഉത്തരവ് പുറത്തിറങ്ങി കഴിഞ്ഞു. മറ്റു വിശദാംശങ്ങൾ എങ്ങനെയാണ്? കേരളത്തിൽ കോൺഗ്രസിന്റെ കെ പി സി സി അധ്യക്ഷനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഇത് രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് കേരളത്തിലെ നേതാക്കളെ അറിയിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിന് പിറകെ കോൺഗ്രസിൽ ഒരു അടിമുടി മാറ്റം വേണമെന്ന് സംസ്ഥാനത്തിനകത്തു നിന്നുള്ള നേതാക്കൾ, യുവ നേതാക്കൾ കൂടാതെ യുവജന കോൺഗ്രസിന്റെ തന്നെ യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ ദേശീയ നേതൃത്വത്തെ ഹൈക്കമാൻഡിനെ അറിയിച്ചിരുന്നു. തുടർന്ന് ദിവസങ്ങൾ നീണ്ട ചർച്ചകളാണ് നടന്നത്. കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന് ചില നേതാക്കൾ, യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടെങ്കിലും എ ഐ ഗ്രൂപ്പുകൾ കെ സുധാകരൻ വരുന്നതിന് എതിരഭിപ്രായമാണ് പ്രകടിപ്പിച്ചത്. തുടർന്ന് വലിയ രീതിയിലുള്ള ചർച്ചകൾ എ ഐ സി സി ജിഷ്ണു പറഞ്ഞത് പോലെ തന്നെ ഈ കെ സുധാകരനെ പ്രസിഡന്റ് ആക്കിയാൽ, അധ്യക്ഷനാക്കിയാൽ ഭാരവാഹിത്വം പോലും ഏറ്റെടുക്കില്ല എന്നുള്ള ഒരു സമീപനമാണ് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ സ്വീകരിച്ചു കഴിഞ്ഞത്. പക്ഷേ അതിനെയൊക്കെയും തള്ളിക്കളഞ്ഞുകൊണ്ട് ഹൈക്കമാൻഡ് കൃത്യമായ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. യുവജന സംഘടനകളുടെ അടക്കം ആവശ്യങ്ങൾ പരിഗണിച്ചു അല്ലേ? സുരേഷ്, തീർച്ചയായും അത്തരത്തിലാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഈ കോൺഗ്രസ് എക്കാലത്തും തലവേദന സൃഷ്ടിച്ചിട്ടുള്ളത് ഈ എ ഐ ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഈ അഭിപ്രായ വ്യത്യാസം കാരണമാണ്. നിരവധി ഏത് തരത്തിലുമുള്ള തീരുമാനം എടുക്കുമ്പോഴും അതിന് വലിയ രീതിയിലുള്ള തലവേദന സൃഷ്ടിക്കുന്നത് എപ്പോഴും ഈ ഗ്രൂപ്പുകൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമായിരുന്നു. എന്നാൽ ഇത്തവണ കെ പി സി സി അധ്യക്ഷനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ എ ഐ ഗ്രൂപ്പുകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് ആക്കിയാൽ സംഘടനാ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കില്ല എന്നുള്ള തരത്തിലുള്ള പ്രചരണമാണ് എ ഐ ഗ്രൂപ്പുകൾ ഒരുമിച്ച് നടത്തിയത്. എന്നാൽ കൃത്യമായ ചർച്ചകൾക്ക് ശേഷം, കാരണം കഴിഞ്ഞ കുറെ വർഷങ്ങളായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒഴിച്ച് കേരളത്തിൽ കോൺഗ്രസിന് വലിയ നേട്ടം തദ്ദേശ തെരഞ്ഞെടുപ്പിലോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന് ശക്തമായൊരു കെ പി സി സി അധ്യക്ഷൻ അല്ലെങ്കിൽ ഒരു ആ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നിലവിലൊരു മാറ്റം വേണം എന്നുള്ള തീരുമാനവും, അതിന് പുറമെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെത്തി കൃത്യമായ പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ച താരിഖ് അൻവർ ഉൾപ്പെടെയുള്ളവർ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം മാറി മാറി എ ഐ ഗ്രൂപ്പുകൾക്ക് ഇത്തരത്തിൽ പാർട്ടിയിൽ സ്വാധീനം നൽകുമ്പോൾ അത് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ഒരു തരത്തിലും ഉപകരിക്കുന്നില്ലെന്നും സംഘടന വിവിധ തലത്തിൽ ഓരോ വ്യക്തികൾക്കും അനുസൃതമായി അല്ലെങ്കിൽ വ്യക്തി താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് മുൻപോട്ട് പോകുന്നതെന്നും അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ തോൽവി ഉണ്ടായതെന്നുമാണ് കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ നൽകിയ റിപ്പോർട്ടിലുണ്ടായിരുന്നത്. കൂടാതെ ജിഷ്ണു, ഈ ഗ്രൂപ്പ് സമവാക്യങ്ങൾ അവഗണിക്കാതെ അല്ലെങ്കിൽ അതിനെ തിരുത്താതെ കേരളത്തിൽ കോൺഗ്രസിന് ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്ന ഒരു തിരിച്ചറിവ് തന്നെയാണ് ഹൈക്കമാൻഡിനെ കൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചത് അല്ലേ? പ്രതിപക്ഷ നേതൃസ്ഥാനം വി ഡി സതീശന് നൽകുന്നു. ആ സമയത്ത് തന്നെ രമേശ് ചെന്നിത്തലയുടെ പിണക്കം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ അപ്രീതി ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് അവഗണിച്ചുകൊണ്ട് കൃത്യമായ ഒരു മുൻധാരണയോടെ തന്നെയാണ് എ സി സി ഹൈക്കമാൻഡ് മുന്നോട്ട് പോകുന്നത് അല്ലേ? സുരേഷ്, തീർച്ചയായും. കാരണം ഈ എ ഐ ഗ്രൂപ്പുകൾക്ക് നിരവധി ഈ സ്ഥാനാർത്ഥി നിർണയത്തിലാണെങ്കിലും മുൻപ് സംഘടനാ ഉത്തരവാദിത്വം നൽകുന്ന വേളയിലെല്ലാം ഈ ഗ്രൂപ്പുകളുടെ താല്പര്യത്തിനനുസരിച്ച് ആളുകളെ നിയമിച്ചിട്ട് പോലും സംഘടനയുടെ ശക്തിയെ കൂടെ മുൻപോട്ട് നയിക്കാനോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൈവരിക്കാനോ കോൺഗ്രസിന് സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായുള്ള നിഗമനം. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ട് റിപ്പോർട്ടുകൾ കേരളത്തെ സംബന്ധിച്ച് ഹൈക്കമാൻഡിന് ലഭിച്ചിട്ടുണ്ട്. ഒന്ന് കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ നൽകിയ റിപ്പോർട്ട്, മറ്റൊന്ന് പരാജയത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് നിയോഗിച്ച അശോക് ചവാന്റെ നേതൃത്വത്തിലുള്ള വസ്തുത അന്വേഷണ സമിതി സമർപ്പിച്ച റിപ്പോർട്ട്. ഈ രണ്ട് റിപ്പോർട്ടിലും ഗ്രൂപ്പുകൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം വളരെയധികം ചൂണ്ടിക്കാണിച്ചിരുന്നു. കൂടാതെ നേതാക്കൾ തന്നിഷ്ടപ്രകാരത്തിൽ പ്രവർത്തിക്കുകയും അടിത്തട്ടിൽ സംഘടനയെ ശക്തിപ്പെടുത്താതെയുള്ള പ്രവർത്തനമാണ് തെരഞ്ഞെടുപ്പ് വേളയിൽ പോലും ഉണ്ടായതെന്നും ഉള്ള വലിയ വിമർശനം ഈ രണ്ട് റിപ്പോർട്ടുകളിലും അടങ്ങിയിരുന്നു. ഈ റിപ്പോർട്ടുകൾ കൂടി പഠിച്ച് പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം സംസ്ഥാനത്ത് അല്ലെങ്കിൽ കോൺഗ്രസ് സംസ്ഥാന കോൺഗ്രസിൽ ഒരു അടിമുടി മാറ്റത്തിന് നിർദ്ദേശിച്ചത്. മുൻപേ തന്നെ എല്ലാ ഡി സി സികളും പുനഃസംഘടിപ്പിക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകി.
നൽകിയിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ആ സമയത്ത് തന്നെ പുതിയ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്കും പുതിയ ആളെ നിയമിക്കണം എന്നുള്ള തീരുമാനം ഹൈക്കമാൻഡ് കൈക്കൊണ്ടിരുന്നു. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ അഭിപ്രായ വ്യത്യാസം ഉയർത്തിയതിനെ തുടർന്നാണ് ഈ തീരുമാനം വൈകിയത് എന്നുള്ളതാണ്. ജിഷ്ണുവിലേക്ക് എത്താം. ഇപ്പോൾ കോഴിക്കോട് നിന്ന് മാർ ജേഷ് കൂടി ചിരിയാണ്. ജേഷ്, ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കെ സുധാകരനെ അധ്യക്ഷനാക്കണം എന്നുള്ള ഒരു നിലപാട് സംസ്ഥാനത്തുടനീളമുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് പോസ്റ്ററുകൾ പതിച്ചു. എ സി സിക്ക് ഹൈക്കമാൻഡിന് ഇതുമായി ബന്ധപ്പെട്ട കത്തുകൾ അയച്ചു, നിവേദനങ്ങൾ നൽകി. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വീണ്ടും ഈ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു പരാജയം കോൺഗ്രസ് നേരിട്ട ഘട്ടത്തിൽ, യു ഡി എഫ് നേരിട്ട ഘട്ടത്തിൽ ഈ ആവശ്യം കൂടുതൽ ശക്തമായി. യുവജന സംഘടനകളടക്കം, യൂത്ത് കോൺഗ്രസ് നേതൃത്വം അടക്കം ഇതുമായി ബന്ധപ്പെട്ട കത്ത് നൽകിയിരുന്നു. ഈ കത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും വിവാദമായ ഒരു സാഹചര്യം കൂടിയുണ്ട് നിലവിൽ. ഇപ്പോൾ കൃത്യമായ ഒരു നിലപാടിലേക്ക് ഹൈക്കമാൻഡ് എത്തിച്ചേർന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലേ? പ്രത്യേകിച്ച് കണ്ണൂർ രാഷ്ട്രീയത്തിലെ സി പി എമ്മിൻ്റെ നിലപാടുകളെ തുറന്നു കാട്ടുന്ന, അതിശക്തമായി വിയോജിക്കുന്ന, പ്രതിരോധം തീർക്കുന്ന കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമ്പോൾ അത് സംസ്ഥാനത്തെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ഉണർവുണ്ടാകും എന്ന് തന്നെയാണോ രാഷ്ട്രീയമായി വിലയിരുത്താൻ സാധിക്കുക? സുരേഷ്, കേരളത്തിലെ കോൺഗ്രസിൻ്റെ ദയനീയമായ തോൽവി കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം തീർത്തും അപ്രതീക്ഷിതമായിരുന്നു. ഓരോ 5 വർഷം കൂടുമ്പോഴും മാറി മാറി കേരളം മുന്നണികൾ ഭരിക്കുന്ന ഒരു സാഹചര്യം, അത് ഇത്തവണയും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയായിരുന്നു കോൺഗ്രസ് ഹൈക്കമാൻഡിന്. സംസ്ഥാനത്തുള്ള മുതിർന്ന നേതാക്കളും അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷ തന്നെയായിരുന്നു നൽകിയത്. എന്നാൽ പിണറായി സർക്കാരിന്റെ 2ാം വരവ് തീർത്തും അപ്രതീക്ഷിതം, ഒരു അമ്പരപ്പിക്കുന്നതായിരുന്നു കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം. ആ തോൽവിയുടെ ആഘാതം അത്രയേറെ കോൺഗ്രസിനെ പിടിച്ചുലച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ കെ സുധാകരനെ കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് കേരളത്തിൽ കൊണ്ടുവരിക വഴി കേരളത്തെ തകർന്നടിഞ്ഞ സംഘടനാ സംവിധാനത്തെ പുനരുജ്ജീവിപ്പിക്കുക, പ്രവർത്തകർക്ക് ആത്മവിശ്വാസം നൽകുക, അതിനുള്ള ഏറ്റവും അവസാനത്തെ ഒരു പരീക്ഷണം എന്നുള്ള നിലയ്ക്കാണ് കെ സുധാകരനെ ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് കെ പി സി സി അധ്യക്ഷനായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമുക്കറിയാം, സുരേഷും മറ്റ് തിരുവനന്തപുരം പ്രതിനിധി എല്ലാം സൂചിപ്പിച്ചതുപോലെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഈ തോൽവിയുടെ ഉടനെ തന്നെ, തോൽവി അറിഞ്ഞ ഉടനെ തന്നെ തന്റെ രാജി സന്നിഹിത കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിച്ചിരുന്നു. എന്നാൽ 1.5 മാസത്തോളം ഒരു തീരുമാനവും എടുക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന് സാധിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളായ ഉമ്മൻചാണ്ടി, അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് പൊതുസ്വീകാരനായ ഒരു നേതാവിനെ മുന്നോട്ട് വെക്കാനില്ലായിരുന്നു. പ്രവർത്തകരും അതോടൊപ്പം തന്നെ രണ്ടാം തര നേതാക്കളെല്ലാം തന്നെ കെ സുധാകരന് വേണ്ടി നിലനിൽക്കുമ്പോൾ ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കും കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നുള്ള കാര്യത്തിൽ അത്ര താല്പര്യമില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് സൂചനകൾ. ഇരുവരും ഇത്തരത്തിലുള്ള അവരുടെ വിമുഖത അറിയിച്ചത് കൊണ്ട് തന്നെയാണ് പ്രഖ്യാപനം വൈകിയത്. നേരത്തെ തന്നെ കെ സുധാകരനെ പ്രഖ്യാപിക്കണമെന്ന ആഗ്രഹം ഹൈക്കമാൻഡിന്റെ മനസ്സിലുണ്ടായിരുന്നു. സംസ്ഥാനത്തുള്ള MLA മാരും MP മാരും ഉൾപ്പെടെയുള്ള ആളുകൾ, മുതിർന്ന നേതാക്കളെല്ലാം തന്നെ സുധാകരന്റെ പേരിൽ പ്രഖ്യാപിക്കണമെന്ന് ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടെങ്കിൽ പോലും അശോക് ചവാൻ സമിതിയും അതുപോലെ തന്നെ താരിഖ് അൻവറും ഉൾപ്പെടെയുള്ള നേതാക്കളുടെ മുന്നിൽ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മനസ്സ് തുറന്നിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് സംസ്ഥാനത്തെ ഈ മുതിർന്ന നേതാക്കളുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ടും കെ സുധാകരനെ പ്രഖ്യാപിക്കുകയാണ്. പ്രത്യേകിച്ച് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് പല സംസ്ഥാനങ്ങളിലും ക്ഷീണിക്കുന്നു. കേരളം എപ്പോഴും പ്രതീക്ഷയുള്ള ഒരു സംസ്ഥാനമാണ്. കേരളത്തിൽ കൂടി ഭരണം